ഇത് ഐ സി എന്നുള്ള ഈ ഒരു ഐഡിയ ചർച്ച ചെയ്ത് തുടങ്ങുന്ന സമയത്ത് വൈറസ് എന്ന് പറയുന്ന സിനിമയിൽ ഞങ്ങൾ ഇത് ഒരു ഐ സി രൂപീകരിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തതാണ്. ഇറ്റ് ഇസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് തിങ് ടു ഡു. ഇതിന് ഒരു ബുദ്ധിമുട്ടും ഉള്ള കാര്യമല്ല. മൂന്നേ മൂന്ന് ആളുകളെ കൃത്യമായി കണ്ടെത്തി, അതിൽ ഒരാളൊരു ആക്ടിവിസ്റ്റ് ആയിരിക്കണം, സ്ത്രീ ആയിരിക്കണം, ഒരു ലീഗൽ സൈഡ് വ്യക്തമായി അറിയുന്ന ഒരാളായിരിക്കണം, ആൻഡ് ലൈക്ക് ഷീ സെഡ് ഒരു സീനിയർ മോസ്റ്റ്. ബൈ ദ വേ, മൈ ചേച്ചി വാസ് വൺ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ആർ ഫസ്റ്റ് ഐ സി. സോ ഇത് വളരെ എളുപ്പം നടപ്പിലാക്കാവുന്ന ഒരു കാര്യമാണ്. നമുക്കാകെ കൂടി വേണ്ടത് നമ്മൾ ഒരു വർക്ക് സ്പേസ് ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ, ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേസിൽ നിന്നുകൊണ്ട് ഇത്രയധികം ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു സമയത്ത് അവിടെ ഫെയർ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിരിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥ മാത്രമേ ഇതിനാവശ്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. വി നീഡ് ടു ബി ക്ലിയർ ദാറ്റ് എവ്രി വർക്കർ, അത് സെക്ഷൽ ഹെറാസ്മെൻറ്റ് എന്നുള്ള സ്പേസിൽ മാത്രം ഒതുക്കാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഏത് അവിടെ ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും അത് എന്ത് രീതിയിലുള്ള അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ടെങ്കിലും പറയാൻ ഒരു സ്ഥലം ഇത്രയും കാലമായിട്ട് സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കേരളം പോലത്തെ ഒരു സ്റ്റേറ്റിൽ ഇറ്റ്സ് അൺബിലീവബിൾ. നമ്മളെപ്പോലെ എല്ലാവരും എന്താ പറയുക, എ സ്റ്റേറ്റ്, എ സൊസൈറ്റി ദാറ്റ് എവ്രിബഡി ലുക്സ് അപ് ടു, നമ്മളിത് പണ്ടേ ചെയ്തിട്ടുണ്ടാവേണ്ടതാണ്. ഒരു തൊഴിൽ തർക്കം ഉണ്ടാവാണ് ഏതെങ്കിലും രീതിയിലുള്ള രേഖ ചേച്ചി ഈസ് ഹിയർ. രേഖ രാജ്, ഏതെങ്കിലും രീതിയിലുള്ളൊരു തൊഴിൽ തർക്കം, ബിക്കോസ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വളരെ കൃത്യമായ ഹൈറാർക്കി ഉള്ള ഒരു സ്പേസ് തന്നെയാണ് സിനിമ. ആ ഹൈറാർക്കി ആവശ്യവുമാണ്. പക്ഷേ അതേസമയം എല്ലാ തൊഴിലാളിക്കും, അത് സ്ത്രീകൾ എന്ന് നമ്മൾ കൃത്യമായി പറയുന്നത്, അതൊരു ഒരു വർക്ക് സ്പേസിൽ ഒരു സിനിമ സെറ്റിലെ പാക്കപ്പ് ഫോട്ടോ കണ്ടാൽ അറിയാം, 99% സ്ത്രീകളും രണ്ട് മൂന്ന് അല്ല ആണുങ്ങളും, ബാക്കി അത്ര മൈനോറിറ്റിയാണ് സ്ത്രീ ഒരു ഫിലിം സെറ്റിൽ എന്നുള്ളത് കൊണ്ട് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് വൈശാഖ ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തെങ്കിലും പോലും എല്ലാ വർക്കറിനും, അതായത് ഡബ്ല്യു സി സി ഒരു ഇൻറ്റേർണൽ കമ്മിറ്റി വേണം എന്ന് പറഞ്ഞ് ഇവിടെ ഇത്ര അധികം പ്രഷർ ചെലുത്തുന്നത് ഈ ഇൻഡസ്ട്രിയിലെ എല്ലാ വർക്കേഴ്സിനും കൂടിയാണ് എന്നും കൂടി ഞാനിവിടെ പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇറ്റ് ഈസ് ഫോർ എവ്രിബഡി ഹൂസ് ഓൺ ദാറ്റ് സെറ്റ് ആൻഡ് എസ്പെഷ്യലി ഫോർ വിമൻ ഓഫ് കോഴ്സ്. ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഐ തിങ്ക് സെൻസിറ്റൈസേഷൻ വിത്തിൻ ദ ഇൻഡസ്ട്രി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സെക്ഷൽ ഹെറാസ്മെൻറ്റ് എന്താണ്, വാട്ട് ഓൾ എമൗണ്ട്സ് ടു ഹെറാസ്മെൻറ്റ് ഇൻ എ വർക്ക് സ്പേസ് എന്നുള്ളത് കൃത്യമായി സ്റ്റഡി ക്ലാസ്സസ് എടുത്ത് നമ്മൾ എല്ലാ യൂണിയൻസും അതിനു വേണ്ടി മുന്നിട്ടിറങ്ങുന്നത് വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് മോസ്റ്റ് ഓഫ് അസ് ഡോണ്ട് ഇവൺ നോ, സ്ത്രീകൾക്കറിയില്ല അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് അതെ അതെ അതെ. ലൈക്ക് ഇപ്പം ഇന്ന് രാവിലെ ഒരു പുതിയ ഒരു കുട്ടി ഒരു സെറ്റിൽ നിന്ന് എന്നോട് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത്, ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ, ഷീ മൈറ്റ് കംപ്ലെയിൻ, അപ്പോൾ ഇത് പുറത്ത് വരുമായിരിക്കും, ബട്ട് ഷീ സെഡ് എൻ്റെ അടുത്ത് ഇത് കഴിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് പോലും, അതായത് യു ഡോണ്ട് ഹാവ് ടു സ്റ്റാൻഡ് എനി ഓഫ് ദിസ് എന്നുള്ളത് സ്ത്രീകൾക്ക് മനസ്സിലാവുന്നത് തൊട്ട് സെറ്റിലുള്ള നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ നിന്ന് പറയുന്ന കമൻറ്റുകളടക്കം ഹെറാസ്മെൻ്റ് ആണ്. നമ്മൾക്ക് ഇനി ജോലി കിട്ടാതിരിക്കാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഹെറാസ്മെൻ്റ് ആണ്, ഡിട്രിമെൻ്റൽ ടു യുവർ ഫ്യൂച്ചർ എംപ്ലോയ്മെൻറ്റ്. അങ്ങനെ കൃത്യമായ ടേംസ് ഉണ്ട് വൈശാഖ ഗൈഡ് ലൈൻസിൽ. അത് എന്താണെന്നുള്ള സെൻസിറ്റൈസേഷൻ ഈ ഇൻഡസ്ട്രിയിൽ വരുന്ന ഓരോരുത്തർക്കും ഉണ്ടാവണം. നമ്മളെല്ലാ യൂണിയൻസും കൃത്യമായി വരിസംഖ്യ മേടിച്ചിട്ടാണ് ആൾക്കാർക്ക് ഇവിടെ ഇത് കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഗൈഡ് ലൈൻസും ആ സെൻസിറ്റൈസേഷനും നോളജും പകർന്നു കൊടുക്കേണ്ട ഒരു കൃത്യമായ റെസ്പോൺസിബിലിറ്റിയും കൂടിയും ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ യൂണിയൻസിനും ഉണ്ട് എന്ന്
എനിക്ക് തോന്നുന്നു. അത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്.